നമ്മുടെ ആദൂർ അഷ്റഫ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോ ഇൻഷാ അല്ലാ നമ്മുടെ സിറാജുൽ ഹുദ സമ്മേളനത്തിൻ്റെ ഡേറ്റ് നമ്മൾക്ക് അറിഞ്ഞവരാണ്. ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ അതിൻ്റെ ഫ്ലക്സുകളും അതിൻ്റെ പോസ്റ്ററുകളും അതിൻ്റെ നോട്ടീസുകളും അതിൻ്റെ പ്രചരണങ്ങളും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു മഹല്ലിലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു SSF യൂണിറ്റിലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു SOS ബ്രാഞ്ചിലും അത് നിർബന്ധമായി ഉണ്ടാവണം, ഒഴിവായിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധിയോടെ എല്ലാവരും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ എൻ്റെ കടമയിലേക്ക് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമുക്കിന്ന് ഈ സദസ്സിന് ഇന്ന് ദക്ഷിണ കന്നഡയുടെ ഇന്ന് 2-ാമത്തെ ദിവസത്തിൻ്റെ സെഷൻ്റെ ഉദ്ഘാടന സെഷനാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ കല്ലടുക്കയിൽ 11:30 to 12:30 പ്രോഗ്രാം നടക്കും. അതിൻ്റെ ഇടയിൽ നിങ്ങളോട് ദുആക്ക് വസിയത്ത് ചെയ്യുന്നു. ഇന്നലെ നമ്മുടെ കുട്ടികൾ കല്ലടുക്കയിൽ, അതും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട മേഖല ആയതുകൊണ്ട് 1-2 കുട്ടികളെ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി അയച്ചു. ഒരു ടാങ്കർ ലോറി കൂടുതൽ ശ്രദ്ധിക്കാതെ കള്ളു കുടിച്ച രീതിയിൽ വന്ന് ആ കുട്ടികളെ തട്ടിമാറ്റി. അവർ തുമ്പി ഹോസ്പിറ്റലിലുണ്ട്. മഹാനായ സയ്യിദവറുകൾ, ഷറഫുൽ ഉലമ ഉസ്താദവറുകൾ, മറ്റ് അയലിമീങ്ങൾ എല്ലാവരും ദ്വാരക്കണം ആഫിയത്തിന് വേണ്ടി, പൂർണ്ണ ശിഫക്ക് വേണ്ടി. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ദ്വാരക്കണമെന്നറിയിക്കുന്നു. 11:30 to 12:30 വരെ കല്ലടുക്കയിലും 2 to 3:30 വരെ ബെളുത്തങ്കടി മദ്ദടുക്കയിലും 4 to 6 വരെ പുത്തൂറിലും മഗ്രിബ് കഴിഞ്ഞ് സുള്ളിയയിലും ഇന്ന് സമാപനം നടക്കുകയാണ്. നാളത്തെ കൊടക് ജില്ലയിലുള്ള വിവിധ പ്രോഗ്രാമുകളിൽ ഉസ്താദിന് സ്വീകരണങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാകും. എല്ലാ ഇനിയുള്ള നമ്മുടെ ദക്ഷിണ കന്നഡയിലുള്ള ഭാഗങ്ങളിലൊക്കെ കഴിവിൻ്റെ പരമാവധി ആൾക്കാർക്ക് വരാൻ സൗകര്യപ്പെട്ടാൽ നന്നായിരുന്നു എന്ന് ഇടയിൽ ഉണർത്തി നമുക്ക് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ ഉടുപ്പി സംയുക്ത ഖാദി ബേക്കൽ ഉസ്താദ്, കാസർഗോഡ് ജില്ലയിൽ ഹർത്താലായതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. KC റോഡ് ഉസ്താദും അവിടെ ഹർത്താലായതുകൊണ്ട് ഞങ്ങൾക്ക് സഅദിയയിലാണ്, വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇവിടെ നമ്മുടെ യാത്രയുടെ ചെലവിന് വേണ്ടി നമ്മുടെ സംഘാടക സമിതി ഒരു 100 രൂപയുടെ കൂപ്പൺ ഇറക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും മാനായ പേരോടുസ്ഥാ തന്നെ വന്ന് അറിയിച്ച് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. നിങ്ങളെ മുന്നിലേക്ക് നമ്മുടെ പ്രവർത്തകരെത്തുമ്പോൾ ആ വിഷയത്തിൽ സഹകരിക്കണം എന്ന് അറിയിക്കുന്നു. അതുപോലെ നമ്മൾ കഴിഞ്ഞ സ്വാഗത സമിതി ഫസ്റ്റ് കൂടിയ സമയത്ത് എല്ലാ മഹല്ലുകളിലും എല്ലാ യൂണിറ്റുകളിലും SSF പ്രവർത്തകർ മുഖേന, മുഅല്ലിം ഉസ്താദന്മാർ മുഖേന കവറുകൾ എത്തിച്ചിട്ടുണ്ട്.
അതൊക്കെ എത്തിക്കാൻ ബാക്കിയുള്ളവർ ഇവിടെ എത്തിക്കണം എന്ന് അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ സദസ്സിന് നേതൃത്വം നൽകുന്ന, അധ്യക്ഷത വഹിക്കുന്ന മഹാനായ ഷറഫുൽ ഉലമാ മഞ്ഞനാടി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. മഹാനായ ഉസ്താദ് അവർകൾ വല്ലാത്ത അത്ഭുതം. ഞാൻ ഇന്നലെ തന്നെ പേരോട് ഉസ്താദിന് ചെറിയ മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദ് അവർകൾ വളരെ തിരക്കിൻ്റെ ഇടയിൽ കുന്ദാപുരത്തേക്ക് ഉദ്ഘാടനത്തിന് തന്നെ ഈ യാത്രയോട് ഉദ്ഘാടനം ചെയ്തത് മഹാനായ ഷറഫുൽ ഉലമാ ഉസ്താദാണ്. അവിടെ എത്തി അവിടെ ഉദ്ഘാടന പ്രഭാഷണം നടത്തി കുന്ദാപുരത്ത് കൂടിയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് സന്തോഷമായി. മഹാനായ ഉസ്താദ് അവർകൾക്ക് അല്ലാഹു ഇമ്മത്തുള്ള ഹിമ്മത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ സഭ നിയന്ത്രിക്കാൻ വേണ്ടി വളരെ ആദരപൂർവം ഉസ്താദിനെ ക്ഷണിക്കുന്നു. ഈ സഭ ഔപചാരികമായി ഈ സ്നേഹ സംഗമ സന്ദേശയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദൂർ സയ്യിദ് അഷ്റഫ് അസഖാഫ് തങ്ങൾ അവരുകളാണ്. ബഹുമാനപ്പെട്ടവരുടെ മജ്ലിസിൻ്റെ സമ്മേളനം ഫെബ്രുവരിയിൽ നടക്കുകയാണ്. അതുമായി എല്ലാവരും ബന്ധപ്പെട്ട് സഹകരിക്കണം. മഹാനായ അഷ്റഫ് തങ്ങൾ ആദൂർ സയ്യിദ് അവരുകൾക്ക് സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ നമുക്ക് പ്രാസ്താവിക ഭാഷണം നടത്തി തരുന്ന സൈനി അബ്ദുർ റഷീദ് സൈനി കാമിൽ ഫഖാഫി ഉസ്താദ്, അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗത സമിതി കൺവീനർ അഷ്റഫ് സഅദി മള്ളൂർ ഉസ്താദിനും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ സയ്യിദ് അലവി തങ്ങൾ കിന്യ, അദ്ദേഹത്തിനും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. എസ് വൈ എസിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഉമർ ഫഖാഫി ഉസ്താദ്, അദ്ദേഹത്തിനും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അദ്ദേഹമാണ് ഇന്ന് കല്ലടക്ക പരിപാടിയുടെ ഉദ്ഘാടകൻ, അദ്ദേഹത്തിനും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ എസ് വൈ എസിൻ്റെ കരുത്തനായ ജില്ലാ അധ്യക്ഷർ പട്ടോരി സഅദി ഉസ്താദ്, അദ്ദേഹത്തിനും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. ജില്ലാ കാര്യദർശി സുദീഖ് സഖാഫി മൂളൂർ, ജ്വതകാര്യദർശി കെ ഇ അബ്ദുൽ ഖാദർ റസവി, അതുപോലെ അബ്ദുല്ലസീസ് സഖാഫി പുത്തൂർ, സാമണിക മുഹമ്മദ് മദനി, അതുപോലെ അൽമദീന സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ ഇൻചാർജും ഇവിടുത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നടത്തിയ നമ്മുടെ സ്വാഗത സമിതി കൺവീനർ ബടുക്കൽ ഹാജിയാർ, അതുപോലെ ഖത്തർ ബാവഹാജി, ഏഷ്യൻ ബാവഹാജി ഷൗക്കത്തലി, അതുപോലെ നമ്മുടെ അഭിമന്യരായ ഈ ദേർലകട്ടയിൽ സുന്നത്തി ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഇസ്ഹാഖ് സുഹരി ഉസ്താദ്, SSF ജില്ലാ അജയ്യനായ അധ്യക്ഷർ ഹാഫിള് യാക്കൂബ് സഅദി ഉസ്താദ്, അതുപോലെ നമ്മുടെ സുലൈമാൻ സഖാഫി മുഫത്തിഷ് ഉസ്താദ്, അടക്കമുള്ള ഹമീദ് ഉസ്താദ് മുഫത്തിഷ്, അടക്കമുള്ള ഇസ്മായിൽ സഅദി കിന്യ ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്, അബ്ബാസ് സഖാഫി, അടക്കമുള്ള എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി സ്വാഗതങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇതിനു വേണ്ടി അധ്വാനിച്ച, കവറിനു വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും അള്ളാഹു രണ്ട് വീട്ടിലും ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, കവർ ആരെങ്കിലും എത്തിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സംഘാടകരുണ്ട്, അവരെ ഏൽപ്പിക്കണം എന്ന് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെയും SMA നേതൃത്വത്തിലുള്ള ഇസ്മായിൽ സഅദി ഉർമണം, അടക്കമുള്ള നമ്മുടെ നേതാക്കൾ, നമ്മുടെ സദസ്സിലൊക്കെ ഒരുപാട് ആലിമീങ്ങളും നേതാക്കളും മഹാന്മാരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതോടൊപ്പം മഹാനായ മർഹും സുരുവേൽ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ, ആ ഉസ്താദിൻ്റെ 15-ാമത്തെ ആണ്ട് നേർച്ച ഇതേ വരുന്ന January 7-8 തീയതികളിൽ നടക്കുകയാണ്. 7-ാം തീയതി മഗ്രിബിൻ്റെ ശേഷം
മൗലാന മുള്ളൂർക്കർ മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് പ്രഭാഷണം നടത്തുന്നു. 8-ാം തീയതി ഞായറാഴ്ച അസറിന് ശേഷം ഒരു റാലി നമ്മളവിടെ കരുതിയിട്ടുണ്ട്. എല്ലാവരും വന്ന് സഹകരിക്കണം. ആ സ്ഥാപനവും മഹാനായ ഉസ്താദ് ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായി വളരെ എല്ലാ സ്ഥാപനങ്ങളെപ്പോലെ വിഷമത്തിലാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ സഹകരണങ്ങൾ ഉണ്ടാകണം. 8-ാം തീയതി മഗ്രിബ് നിസ്കരിച്ച ഉടനെ മഹാനായ താജു ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ് ഷറഫുൽ ഉലമ മാണി ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് സൈനുൽ ഉലമ മാണി ഉസ്താദ് അതുപോലെ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി കൊല്ലം അബ്ദുറഷീദ് സൈനി ഉസ്താദ് അങ്ങനെ എസ് വൈ എസിൻ്റെ സമുന്നതരായ പട്ടോരി സൈദി ഉസ്താദ് അതിൻ്റെ നേതൃത്വങ്ങൾ എസ് എസ് എഫിൻ്റെ യാക്കൂബ് സൈദി ഉസ്താദ് അതിൻ്റെ ഭാഗങ്ങളിലുള്ള നേതൃത്വങ്ങൾ ബാക്കി എല്ലാ നേതാക്കളും ഒരുമിച്ച് കൂടുന്ന ഉസ്താദിൻ്റെ ആണ്ട് നേർച്ചയിലേക്ക് ആ സ്ഥാപനത്തിൻ്റെ ഖാദിമെന്ന നിലയിലും സുരുവേൽ ഉസ്താദിൻ്റെ മകൻ എന്ന നിലയിലും എല്ലാവരെയും ഔദ്യോഗികമായി ക്ഷണിച്ചുകൊണ്ട് മഹാനായ ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദിൻ്റെ സമ്മതത്തോടുകൂടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അഷ്റഫ് അസയ്യദ് അഷ്റഫ് തങ്ങൾ ആദൂർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമ വയൻസുറക അല്ലാഹു നസ്റൻ അസീസ. ഈ ആയത്തുകളെ കൊണ്ട് ഈ യോഗം ഉൽഘടിച്ചതായി പ്രഖ്യാപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള അബ്ബാസ് ഉസ്താദ്, അതുപോലെ ജൈനി സായദി, ഉസ്മാൻ ബട്ടൂരി, എല്ലാ എൻ്റെ സ്നേഹിതന്മാരായ ഉസ്താദുമാരും ഉമറാക്കളും സംഘടന നേതാക്കളും, നമ്മളിവിടെ എല്ലാം ഒരുമിച്ച് കൂടിയ കാര്യം എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. നമ്മുടെ പേരുടെ ഉസ്താദിൻ്റെ സിറാജുൽ ഹുദയുടെ സമ്മേളനം നടക്കുന്നു. അതിനെ വിജയിപ്പിക്കണം. 3, 4, 5 ഫെബ്രുവരി അള്ളാഹു തആല നമ്മുടെ സമ്മേളനങ്ങളെല്ലാം അള്ളാഹു വിജയിപ്പിക്കുമാരാകട്ടെ. ഞാൻ വലിയ നീട്ടി പറയുന്നില്ല, എനിക്കും കുറേ തിരക്കുണ്ട്. ഏതായാലും നമ്മുടെ ഈ കർണാടകയിൽ വന്നുകൊണ്ട് ഉസ്താദ് ഇത്തരം ഒരു ദീനിയായ ഖിദ്മത്ത് ചെയ്യുമ്പോൾ അതിനൊരു ഭാഗവാക്കാകുക എന്ന് പറയുന്നത് അത് പരിശുദ്ധ ദീനിൻ്റെ കടമയാണ്. അൽ മുഅ്മിനു കൽ ബുന്യാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. അങ്ങ് കേരളത്തിലാണ് സിറാജുൽ ഹുദ, മർക്കസും അങ്ങ് കേരളത്തിലാണ്. ഇങ്ങ് മക്കയും മദീനയും സൗദി അറേബ്യയിലാണ്. പക്ഷേ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരൊറ്റ വൃക്ഷത്തിൻ്റെ ഓരോ ശിഖിരങ്ങളാണ് ഇതൊക്കെ എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് സഹായങ്ങളും സഹകരണങ്ങളും നമ്മളെക്കൊണ്ട് ചെയ്യാനുള്ള മാനസികമായ സന്നദ്ധത നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. എല്ലാവരും അത് വിജയിപ്പിക്കാൻ വേണ്ടി കൈവിൻ്റെ പരമാവധി ശ്രമിക്കണം. അതോടുകൂടെ ഈ വിനീതനായ എൻ്റെ നേതൃത്വത്തിലുള്ള മജ്ലിസ്, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇവിടെ തന്നെ മജ്ലിസ് എച്ചു പാർക്കും തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണെന്ന്, പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉസ്താദ്മാരോട് പറഞ്ഞത്. 30, 31 ജനുവരി ഫെബ്രുവരി 1, 2 ഈ ആ കുറ്റിയാടിയുടെ സമ്മേളനത്തിന് തൊട്ട് തലേ ദിവസം ഞമ്മളത് അവസാനിക്കുകയാണ്. അതിന് മുമ്പേത്തെ 4 ദിവസം ആ ദിവസങ്ങളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉസ്താദുമാരും ആലിമീങ്ങളും ഒക്കെ അവിടെ വരണം. നമ്മുടെ എല്ലാ ഉസ്താദുമാരും സാദാത്യങ്ങളൊക്കെ അണിനിരക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. അൽഹംദുലില്ലാ 1000-ൽ അധികം കുട്ടികൾ പഠിക്കുന്ന, 100-ൽ അധികം കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ കോളേജ് മുതൽ, യത്തീംഖാന മുതൽ, ദാവ കോളേജ് മുതൽ, പള്ളി ദർസ് മുതൽ, വലിയ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ മദ്രസയാണ് നമ്മുടെ മജ്ലിസ് മദ്രസ. അങ്ങനെ വലിയ ഒരു സമുച്ചയമാണ്, വലിയൊരു ക്യാമ്പസാണ് മജ്ലിസ്. നിങ്ങളൊക്കെ അറിയുന്നവരാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു 90% ആളുകളും ഞാനുമായി ബന്ധമുള്ളവരും
നമ്മുടെ സ്ഥാപനവുമായി ബന്ധമുള്ളവർ തന്നെയാണ്. അള്ളാഹു തആല എല്ലാം വിജയിപ്പിക്കുമാരാകട്ടെ. ഇപ്പം സമ്മേളനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങൾ അകമയിഞ്ഞ ദുആയാണ്. അള്ളാഹു തആല ഒന്ന് ഉത്തരം ചെയ്താൽ മതി, ഈ രണ്ട് സമ്മേളനങ്ങളും അത് വിജയിക്കണം. അതുപോലെ തന്നെ നമ്മൾ സുരിവൈൽ ഉസ്താദിൻ്റെ ആണ്ട് നേർച്ചയെക്കുറിച്ചും പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്നതാണ്. കേവലം ഒരു രാഷ്ട്രീയ സമ്മേളനം പോലെയുള്ള ഒരു പ്രഹസനമായി വിടുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുത്തു മുഅ്മിനീങ്ങളും നല്ല നിയത്തോടുകൂടി, ഇതാരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല, തങ്ങളെയോ പേരോടിനെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാകാതെ, നാം ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി. അവിടുത്തെ മുഹമ്മദ് റസൂലുള്ളാഹി, അവിടുത്തെ ഹബീബ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ വഴികളാണിത്. പഴയകാലങ്ങളിലൊക്കെ നമ്മൾ യുദ്ധം ചെയ്യാൻ ആയിരുന്നു നമുക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടുന്ന വഴി. അതങ്ങനെ മാറി മാറി വന്നു. ഇന്ന് ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ സുന്നത്തി ജമാഅത്ത്, അതാണ് പരിശുദ്ധ ഇസ്ലാം, ആ സുന്നത്തി ജമാഅത്തിനെ അതിൻ്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് ഏത് വിധത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിയത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ അൽഹംദുലില്ലാ, നമ്മുടെ പ്രവർത്തനം വലിയൊരു സാലിഹായ അമലായി മാറും. അള്ളാഹു മാറ്റുമാരാകട്ടെ. നമ്മുടെ ഇരുത്തം അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സദസ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി നടത്തുന്ന എല്ലാ യാത്രകളും അള്ളാഹുവേ നിൻ്റെ കാവലിലാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നീ സുരക്ഷിതത്വം നൽകണേ അള്ളാഹ്. ഓരോ വിധത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ നാം വിഷമിച്ചു പോകുന്നു. അള്ളാഹുവേ അള്ളാഹുവേ, നീ ഞങ്ങളെ ഒരു അപകടത്തിലും ഞങ്ങൾ പ്രവർത്തകരെയും ഞങ്ങൾ നീ പെടുത്തല്ല അള്ളാഹ്. നിന്റെ ഹിഫ്ളു കൊണ്ട് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. ആ വിഷമിക്കുന്ന ആളുകളുടെ വിഷമം നീ തീർത്തു കൊടുക്കണേ അള്ളാഹ്. ആഫിയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ അള്ളാഹ്. ഞങ്ങളുടെ നേതാക്കൾക്ക് നീ ആരോഗ്യവും ആഫിയത്തും സിഹത്തും നീ പ്രദാനം ചെയ്യണേ അള്ളാഹ്. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അധ്യക്ഷന ഭാഷണം നടത്തുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുടിപ്പൂ സംയുക്ത ജമാഅത്തിൻ്റെ അധ്യക്ഷർ എസ് കെ ഖാദിർ ഹാജി, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഹനീഫ് പഞ്ചായത്തിൻ്റെ എല്ലാവർക്കും സന്തോഷം അറിയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവാ. സദഖല്ലാഹു സദഖല്ലാഹുൽ മൗലാനൽ അളീം വസദഖ ബല്ലഗ റസൂലുഹുന്ന നബിയുൽ കരീം. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يزور رسول الله من خف بزره وبزري ثقيل ما أطيق به المشيا يهيجني شوقي لقبر محمدي ويقعدني ذنبي ويتياني البغيا صلاة وتسليم ഉലമാക്കളെ, സാദാത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, അള്ളാഹു നമ്മളെല്ലാവരെയും ഇതേ നിലക്ക് ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിലുള്ള ഒരുമിച്ച് ഓട്ടിത്തരുമാറാകട്ടെ. ഞാനൊരു നീണ്ട പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായ പേരോട് ഉസ്താദ് നടത്തുന്ന സിറാജുൽ ഹുദയുടെ 25th വാർഷിക സമ്മേളന പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയൂ, സാധാരണക്കാർക്കും പ്രസംഗം കേട്ടിട്ടറിയൂ. സ്വാഗതത്തിന് പറഞ്ഞില്ലേ,
സുന്നത്ത് ജമാഅത്ത് ചെറുപ്പക്കാർക്ക് പഠിപ്പിച്ചത് പേരോട് ഉസ്താദാണ്. പേരോട് ഉസ്താദിൻ്റെ കേസറ്റും വാദവും കേട്ടിട്ടാണ് ചെറുപ്പക്കാർ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത് തന്നെ. ബഹുമാനപ്പെട്ടവർ ഓതുന്ന കാലം മുതൽ തന്നെ നല്ല പ്രാസംഗികനാണ്. സുന്നത്ത് ജമാഅത്ത് മാത്രമേ പറയുള്ളൂ, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസംഗം ജനങ്ങളെ ഹൃദയത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. മഹാനായ ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദ് അവരുടെ ഹയാത്ത് കാലത്ത് ബഹുമാനപ്പെട്ടവർ എവിടെ കാറിൽ പോകുന്നുണ്ടെങ്കിലും പേരോട് ഉസ്താദിൻ്റെ കേസറ്റ് വെക്കാൻ പറയും. കാർ യാത്രയിൽ പേരോട് ഉസ്താദിൻ്റെ കേസറ്റ് വെക്കാൻ ഡ്രൈവറോട് പറയും ആദ്യം തന്നെ, പിന്നെ അത് പറയേണ്ടതില്ല, പിന്നെ അങ്ങനെ വെക്കും. അത് കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ ബഹുമാനപ്പെട്ടവർ കേൾക്കുകയും ചെയ്യും. അപ്പം അതെന്തത്, കേൾക്കാൻ രസമുണ്ടത് മാത്രമല്ല, പറയുന്നത് ഹക്കാണ്, സുന്നത്ത് ജമാഅത്താണ്. ഹക്ക് അല്ലാത്തത് പേരോട് ഉസ്താദ് സംസാരിക്കൂല, അതെല്ലാവർക്കും അറിയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ സ്ഥാപനത്തിൻ്റെ 25th വാർഷിക മഹാസമ്മേളനം കുറ്റ്യാടിയിൽ നടക്കുന്നു. അത് എല്ലാവരും കേരള കർണാടക സ്റ്റേറ്റ് സമ്മേളനമായി മാറ്റണം എന്ന് ഞാൻ കൂടെ ഉപദേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും വാഹനങ്ങൾ ഇന്ന് തന്നെ ബുക്കാക്കണം. അവിടേക്ക് പോകാനുള്ള എല്ലാ ഓരോരാളെ വകയിൽ 100 കണക്കിന് പറഞ്ഞ് മന്ദല്ല ഹൈരിൻ ഫലഹു മിസ്ലിഹി. സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയൊരു സമ്മേളനം കുറ്റ്യാടിയിൽ നടക്കുന്നുണ്ട്, എല്ലാവരും പോകണമെന്ന് അവരോട് ബന്ധിച്ച ആൾക്കാരോടെല്ലാം പറഞ്ഞ് നല്ല പ്രേരിപ്പിക്കണം. ഇഖ്ലാസിന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടിയിട്ടല്ല. അള്ളാഹു നമ്മളെല്ലാ പരിപാടികളും വിജയിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശുരിമേൽ ഉസ്താദിൻ്റെ ആണ്ട് നിറച്ച 7-8 പറഞ്ഞ് അതും അള്ളാഹു തല വിജയിപ്പിക്കുമാറാകട്ടെ. അഷ്റഫ് തങ്ങളുടെ പരിപാടി 1st പറഞ്ഞ് അള്ളാഹുവെ അതും നീ വിജയിപ്പിക്കണം. റഹ്മാനെ, നിങ്ങളെല്ലാവരും സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനത്തിനും അകമയിൽ സഹായിക്കണം. മുൻകാലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടില്ല, കുറവാണ്. നമ്മൾ ഈ ഭാഗത്ത് മഹാനായ താജുൽ ഉലമ നടത്തുന്ന ഉള്ളാടം സയ്യിദ് മദനി അറബി കോളേജ് മാത്രം, അങ്ങോട്ട് പോയാൽ സഅദിയ മുഹിമ്മാത്ത് ശേഷം തുടങ്ങി സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടില്ല. പള്ളി ദർസായിരുന്നു, പള്ളി ദർസാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത്. പക്ഷേ അത് കാലം മാറി നോക്കുമ്പോൾ ഇന്നത് പള്ളി ദർസിന് ഓതാൻ ആളെ കിട്ടുന്നില്ല, പുരയിൽ പോയി ചോറ് വയ്ക്കാൻ ആളെ കിട്ടുന്നില്ല. അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണത്തിനും സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണമെങ്കിലും സ്ഥാപനം അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങൾ തുടങ്ങി വെച്ചതാണ്. അതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും നിങ്ങൾ അകമയ്യ സഹായിക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്യുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ മഹ്മൂദ് ഹാജി ഖണ്ഡിക, പുത്ബാവ് ഹാജി അടക്കമുള്ള ഉമറാക്കൾ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ പറഞ്ഞു എസ് കെ ഖാദറാജിയാർ വേദിയിലേക്ക് വരണമെന്നറിയിക്കുന്നു. ഇൻഷാല്ലാ മഹാനായ ഉസ്താദ് അവർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. എസ് വൈ എസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഉമർ സഖാഫി കമ്പളപ്പെട്ടു ആശംസ അർപ്പിക്കുന്നു. ക്ഷണിക്കുന്നു. ആലിക്കുഞ്ഞി പാറ നമ്മുടെ വേദിയിലുണ്ട്, അദ്ദേഹത്തിന് സ്വാഗതാശംസ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് സിറാജുൽ ഹുദ കുറ്റിയാടി ഇതിൻ്റെ സിൽവർ ജൂബിലിയുടെ കർണാടക സ്വാഗത സംഘം ചെയർമാൻ മൗലാന അബ്ദുർ റഷീദ് സൈനി കാമിൽ സഖാഫി, കൺവീനർ മോളൂർ സിദ്ദീഖ് സഖാഫി,
സനിയാതിൽവദൈ വജബശുക്രു അലൈന മദാ ലില്ലാഹി ദൈ. നമ്മെല്ലാവരും ആവേശത്തോടെ കാത്തുകൊണ്ടിരുന്ന ആദരണീയരായ ഷെയ്ഖുന പേരോട് ഉസ്താദ് എത്തിക്കഴിഞ്ഞു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭത്തിൻ്റെയും കർണാടക സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിൻ്റെ എല്ലാവിധ സന്തോഷവും ആശംസകളും അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മള്ളൂർ സഅദി ഉസ്താദ് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കന്നടത്തിലും മലയാളത്തിലുള്ള ഫൽക്ക് പറഞ്ഞിരാറ് ഞങ്ങളുടെ ബാരി ഭാഷയിൽ വൃത്തിയുള്ള നല്ല ഫൽക്ക് പറയുടെ. അൽഹംദുലില്ലാ മൗലാന പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ് കൊടുത്തിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ സിറാജുൽഹുദ സമ്മേളനത്തെ ഡേറ്റും സന്ദേശയാത്ര എന്നീ കൂടെ കൂട്ടിട്ട് എല്ലാ ആൾമാരും പൽക്ക പറഞ്ഞ ഞാൻ ഒരു കാര്യം ചെന്നുകൊണ്ടുള്ള പേരോട് ഉസ്താദിൻ്റെ സിറാജുൽഹുദ സമ്മേളന ഇതര സ്വാഗത സമിതി രൂപീകരിക്കണകു ദക്ഷിണ കന്നഡ ജില്ലയിലും ഇത്തര ജില്ലയിലും ബഹുമാനപ്പെട്ട സൈനി ഉസ്താദും കിന്നി ഇസ്മായിൽ സഹദിയും അശ്ശരിയ സഖാഫി ഉസ്താദും ഞങ്ങൾ ഓരോ പക്കത്തേക്ക് പോയപ്പോൾ ഞങ്ങളെക്കാട്ടി ആവേശത്തോടുകൂടെ അവിടെ ആൾമാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള സാധാരണ ഒരു സമ്മേളന സ്വാഗത സമിതി രചനാക്കുമ്പോൾ സമ്മേളനത്തിന് സിദ്ധത്ത് ചൊല്ലുമ്പോൾ ആൾമാർ ഭാരി കൊറടിയേറ്റിക്കിട്ട് കൂടരു. ഓരോ പക്കത്തിലും ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോണ്ട മൗലാന പേരോട് ഉസ്താദ് ചെന്നെങ്കിൽ കർണാടകത്തെ സുന്നി മക്കു അങ്ങനെ ഹൃദയത്തിൽ അടിത്തരത്തിലുള്ള ഓ മഹബത്ത്. അത് മാത്രമല്ല സിറാജുലുദ ചൊല്ലുമ്പോൾ എന്തെന്നില്ലാത്ത സ്നേഹ. ഇപ്പറ ബിൽച്ച് കേക്കിടാറ് ഞങ്ങൾ മുട്ട എപ്പോൾ ഞങ്ങൾ സ്വാഗതസമിതി രചനാക്കിടെ എപ്പോൾ സന്ദേശയാത്ര ബണ്ടേണ്ട് അൽഹംദുലില്ല. ഈ സന്ദേശയാത്ര കുന്ദാപുരത്ത് തുടങ്ങിയിട്ട് നാളെ ഇൻഷാ അള്ളാ കൊടകു ജില്ലയിൽ സമാപ്തിയാവിടും. ഇതര ഇടയ്ക്ക് ഉസ്താദിനെ സ്വീകരിക്കണകും ഉസ്താദിനെ സ്വാഗതാക്കണകും എല്ലാ സംഘടന നേതാക്കന്മാർ തയ്യാറായിടാർ. അൽഹംദുലില്ല ഉസ്താദിനെ സിറാജുലുദത്തെ കവർ സാധാരണ 10-35-40,000 കവർ കർണാടകത്തിൽ നിന്ന് വിതരണാക്കിയ എല്ലാ പക്കത്തിൽ ആ കവർ സംഗ്രഹിച്ചിട്ട് ഉസ്താദിന്റെ കയ്യിൽ എല്ലാ പക്ക കൊടുത്തോണ്ടുള്ള അത് ഉസ്താദിനോട്ടുള്ള മഹബത്ത് ആയിട്ടിക്കട്. കാരണം ഈ കർണാടകത്തില് ബാർന്നെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ് മാത്രമായിട്ടിക്കട്. അതുകൊണ്ടായിട്ടിക്കട് ഉസ്താദിനോട്ട് അതിലേറ്റ മഹബത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദും മറ്റുള്ള എല്ലാ ആൽമാരും ആലിമീങ്ങും അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ് കൊടുത്തിട്ട് അനുഗ്രഹിക്കുമാറാകട്ടുണ്ട്. മാത്രം ഈ സന്ദർഭത്തിൽ ചെന്നിട്ടു ഈ കാര്യക്രമമായിട്ട് ഞങ്ങൾ കല്ലടക്കത്ത് പോണ്ട എല്ലാ ആൽമാരും കല്ലടക്കത്ത് വന്നിട്ട് സഹകരിക്കുന്നിട്ട് മാത്രം ചെന്നിട്ടു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കവറുകൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇസ്മായിൽ മാഷ ഏൽപ്പിക്കണം. ഉസ്താദിൻ്റെ കയ്യിൽ നമ്മളെല്ലാം ഒന്നിച്ചു കൊടുക്കുക. നമ്മുടെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായി മഹാനായ ഉസ്താദ് അവർക്ക് സന്മാനം നടത്തുകയാണ് യേശിംബാവ ഹാജി ബെടുക്കൽ, ഹാജി ഖത്തർബാവ ഹാജി, അതുപോലെ ഇസ്ഹാഖ് സുഹരി, ഇസ്മായിൽ സഹദി, കിന്യ ഇസ്മായിൽ സഹദി ഉർമ്മണ എല്ലാവരും വന്ന് മഹാനായ ഷറഫുല്ലോലമ ഉസ്താദും മറ്റ് സാദാത്തുക്കളൊക്കെ ഉസ്താദിന് ഖമീസ് അണിയിക്കുകയാണ്.
എസ് കെ ഖാദർ ഹാജി ആർ അടക്കം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രാസ്താവിക ഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ എസ് വി എസിൻ്റെ ജില്ലാധ്യക്ഷർ പട്ടോരി ഉസ്താദ്, എസ് എസ് എഫിൻ്റെ അക്കൂബ് സായദി, അതുപോലെ മറ്റ് നേതാക്കൾ, സെക്രട്ടറി സിദ്ദീഖ് സഖാഫി അടക്കമുള്ള നേതാക്കളുണ്ട്. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രാസ്താവിക ഭാഷണം നടത്താൻ വേണ്ടി സൈനി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. വളരെ ആദരവുള്ള ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ പ്രധാന സംഘാടകനായ സഹരിയ സി എച്ച് മുഹമ്മദ് അലി സഖാഫിക്ക് പേരോട് ഉസ്താദ് ശാലണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ പ്രദേശത്തും കല്ലടുക്കയിലും ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആളാണ് സുരുബൈ സഖാഫി. അതുകൊണ്ട് താഴെ ഇരിക്ക, പിന്നിലിരിക്കുന്ന ആളുകൾക്ക് മുകളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാവരും മുകളിലോട്ട് കയറിയാൽ അവിടെ വിശാലമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് എന്നറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് സദസ്യ അഹമ്മദ് കബീറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഒന്നിരായ പേരോട് ഉസ്താദ് ഈ പ്രദേശത്ത് എത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ആവേശത്തോടുകൂടി ഈ മഹത്തായ സംഗമത്തിലേക്ക്, ഈ ദിവസം ഇതൊരു വർക്കിംഗ് ഡേ ആണ്, ഹോളിഡേ അല്ല. അതോടൊപ്പം തന്നെ രാവിലെ സമയമാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ മഹത്തായ സംഗമത്തിലേക്ക് എത്തിയത്. ഒന്നിരായ പേരോട് ഉസ്താദിനുള്ളൊരു നന്ദി കൊണ്ടാണ് ഇന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലെ പൊതുജനങ്ങൾക്കും യുവജനങ്ങൾക്കും പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ വളരെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, യുവജനങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ വലിയ ഒരു സേവനമാണ് പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 39 വർഷങ്ങളായി, 4 പതിറ്റാണ്ടുകളോളമായി ഉസ്താദ് അവർ നമുക്കിടയിൽ വഴുതു പറഞ്ഞു പ്രസംഗിച്ചും ആത്മീയതയിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹാനുഭാവൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 25 വർഷങ്ങളായി നടന്നു വരുന്ന സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൻ്റെ പ്രചരണം മാത്രമല്ല ഈ പരിപാടി കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സിറാജുൽ ഹുദയിലേക്ക്, സമ്മേളനത്തിലേക്ക് ആൾ കൂടണമെങ്കിൽ സിറാജ് പത്രത്തിൽ പരസ്യം കൊടുത്താൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടും. അതേസമയം ഈ മഹത്തായ സംഗമത്തിൻ്റെ ലക്ഷ്യം ഒന്നാമതായി ഒന്നിനായ പേരോട് ഉസ്താദിന് കർണാടകയുടെ മൊത്തം ആദരവ് അറിയിക്കലാണ്, സ്നേഹം അറിയിക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് മാത്രമല്ല, ഇത് സംഘടിപ്പിക്കുന്ന സ്വാഗത സംഘ രൂപീകരണ യോഗങ്ങൾക്ക് വരെ പരിസരത്തുള്ള മുഴുവൻ നേതാക്കളും പ്രവർത്തകരും ആവേശപൂർവ്വമാണ് ഒരുമിച്ച് കൂടിക്കൊണ്ടിരുന്നത്. അൽഹംദുലില്ലാഹ്, ആ ഒരു സംഗമം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 9 മണിക്ക് കുന്ദാപുരത്ത് സയ്യിദ് യൂസുഫ് സുൽത്താൻ ഖാദിരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗാ സിയാറത്തോടുകൂടി ആരംഭിച്ച 3 ദിവസം നീണ്ടു നിൽക്കുന്ന സിറാജുൽ ഹുദയുടെ സന്ദേശയാത്ര ഒന്നിരായ കർണാടക സുന്നി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഷറഫുൽ ഉലമ പി എം അബ്ബാസ് ഉസ്താദ് അവർകൾ ഇന്നലെ കുന്ദാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് ആശീർവദിച്ചയച്ച ഈ യാത്ര കഴിഞ്ഞ ദിവസം കുന്ദാപുരത്തും അതിനുശേഷം കഠപ്പാടിയിലും പടുബിദ്രിയിലും മൂടബിദ്രിയിലും കൈക്കമ്പയിലും അതിനുശേഷം കാട്ടിപ്പള്ളത്ത് 10,000 ആളുകൾ ഒരുമിച്ച് കൂടിയ അതിമഹത്തായ സംഗമത്തിലൂടെ ഇന്നലത്തെ പരിപാടി സമാപിച്ചു. ഇന്ന് ഇവിടെ 2-ാമത്തെ ദിവസത്തിൻ്റെ പരിപാടി നടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യരായ പ്രസിഡന്റ് ഷെയ്ഖുന ഖാദി പി എം ഇബ്രാഹിം മുസ്ലിയാർ ബേക്കൽ ഉസ്താദ് അവർ സംബന്ധിച്ചതാണ്. ഇന്ന് രാവിലെയും ഞാൻ ഉസ്താദ് അവർ വിളിച്ചിരുന്നു.
അതോടൊപ്പം കർണാടക എസ് വൈ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ഹുസൈൻ സയ്യിദ് ഉസ്താദും യോഗത്തിൽ സംബന്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ കാസർഗോഡ് താലൂക്കിൽ ചെറിയ പ്രശ്നങ്ങളും ഹർത്താലും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ രാവിലെ സമയത്ത് ഒരിക്കലും അവർക്ക് എവിടെ നിന്ന് പുറപ്പെടാൻ കഴിയുകയില്ല എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബേക്കർ ഉസ്താദ് അവർ ഈ മഹാസംഗമത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ ആശംസകളും അറിയിച്ച കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കഴിഞ്ഞ 25 വർഷങ്ങളോളമായി 25 സ്ഥാപനങ്ങളിലായി 14,000 വിദ്യാർത്ഥികളാണ് സിറാജുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 14,000 വിദ്യാർത്ഥികളുടെ ഒരു ദിവസത്തെ ചെലവിന് 2,50,000 രൂപയോളം അതിനാവശ്യമുണ്ട്. ഒരു മാസം 70,00,000 രൂപയോളമാണ് സിറാജുൽ ഹദവിയുടെ ചെലവ്. അതിനുവേണ്ടി നമുക്കറിയാം, ഈ മഹത്തായ സംഗമങ്ങളുടെ സ്വാഗത സംഘം വിളിച്ചുകൂട്ടിയപ്പോൾ എസ് എസ് എഫിൻ്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെയും എസ് വൈ എസിൻ്റെയും സംഘടനാ ചാനലുകളിലൂടെ എല്ലാ പ്രദേശങ്ങളിലേക്ക് കവറുകൾ കൊടുത്തയച്ചപ്പോൾ ആ കവറുകളിൽ അവരുടെ ആവശ്യങ്ങളും സിറാജുൽ ഹദവിയിലേക്കുള്ള സംഭാവനകളും നിറച്ച് ഇന്നലെ മുതൽ എല്ലാ കേന്ദ്രങ്ങളിലും സുന്നത്തെ ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഉസ്താദിനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെയും ഇന്ന് നടക്കുന്ന കല്ലടുക്ക മദ്ദടുക്ക പുത്തൂർ സുല്യാ പരിപാടികൾ, നാളെ രാവിലെ മുതൽ മടിക്കേരിയിലെ കൊടകു ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ യോഗം ഈ സംഗമങ്ങൾ നടന്ന് വൈകുന്നേരം വിരാജ്പേട്ടയിൽ വെച്ച് ആ യോഗങ്ങൾ സമാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സന്ദർഭത്തിൽ ഒന്നിനായ പേരോട് ഉസ്താദുകളുടെ ആ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആവശ്യമായതുകൊണ്ട് ഫെബ്രുവരി 2, 3, 4, 5 തീയതികളിൽ നടക്കുന്ന മഹത്തായ സമ്മേളനത്തിൽ എല്ലാ ആളുകളെയും മഹത്തായ ആ സമ്മേളനത്തിൻ്റെ എല്ലാ പരിപാടികളിലേക്കും സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി ഒന്നിനായ പേരോട് ഉസ്താദിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒന്നിനായ ഉസ്താദ് അവർ നമുക്ക് പ്രസംഗിച്ചു തരികയാണ്. ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എസ് എസ് എഫ് അൽ ഇന്ത്യ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് മോണ്ടോളൂരിയെ സ്വാഗതവന്ന് ഹെൽത്തായതിനെ ഒന്നിനായി ഉസ്താദ് അവരെ ക്ഷണിക്കുകയാണ്.